എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള വയറിംഗ് രീതികളെ പറ്റിയാണ്. വീടുകൾ, വ്യവസായശാലകൾ, സ്കൂളുകൾ, അതേപോലെ തന്നെ ടെമ്പററി ആയിട്ട് നിർമ്മിക്കുന്ന ബിൽഡിങ്ങിൽ പോലും പലതരത്തിലുള്ള വയറിംഗ് രീതികളാണ് ഉപയോഗിച്ച് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവിധ തരത്തിലുള്ള വയറിംഗ് രീതികളെ പറ്റിയും അവയുടെ അഡ്വാൻറ്റേജസ് അതേപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട വയറിങ്ങുകളുടെ പേരുകളാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അവ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ആദ്യം പഠിക്കാൻ പോകുന്നത് ക്ലീറ്റ് വയറിങ്ങിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു മോഡലാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ക്ലീറ്റ് വയറിങ്ങിൽ വയറുകൾ പ്ലേസ് ചെയ്യുന്നത് വുഡൻ കൊണ്ട് നിർമ്മിച്ചതോ പോർസിലിൻ കൊണ്ട് നിർമ്മിച്ചതോമായ ക്ലീറ്റുകളിലാണ്. വയറുകളെല്ലാം പ്ലേസ് ചെയ്യുന്നത് ക്ലീറ്റ് വയറിങ്ങിൻ്റെ ബേസ് ക്ലീറ്റിലാണ്. ബേസ് ക്ലീറ്റിനകത്ത് ചെറിയ ഗ്രൂവുകളുണ്ട് അഥവാ ഓവുകളുണ്ട്. കറക്റ്റായിട്ട് വയർ ഇരിക്കാവുന്ന രീതിയിലുള്ള ഓവുകളാണ് അതിൻ്റെ അകത്തുള്ളത്. ചില ക്ലീറ്റിൻ്റെ അകത്ത് രണ്ട് ഓവുകളും ചിലതിൻ്റെ അകത്ത് മൂന്നെണ്ണം ഉണ്ടാവും. രണ്ടെണ്ണം ഉള്ളതിൽ ഫേസ് ന്യൂട്രൽ ലൈനുകളാണ് പോകുന്നത്. മൂന്നെണ്ണം ഉള്ളതിൽ എർത്ത് ലൈനോടെ കൂടുതലായിട്ട് ഉണ്ടാവും. 15 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലാണ് ഓരോ ക്ലീറ്റും സ്ഥാപിക്കുന്നത്. പുറത്തു നിന്ന് കാണുന്ന രീതിയിലാണ് എല്ലാ വയറുകളും. ഇത് ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വയറിൻ്റെ രീതിയാണ്. താരതമ്യേന ഏറ്റവും ചിലവ് കുറഞ്ഞൊരു വയറിൻ്റെ രീതിയും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ അളവ് വളരെ കുറവും മതി ഈ വയറിങ് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ കാഴ്ചയിൽ ഒട്ടും ഭംഗിയില്ലാത്തൊരു വയറിൻ്റെ രീതിയാണ് ക്ലീറ്റ് വയറിങ്. മാക്സിമം 5 വർഷമാണ് ഇതിൻ്റെ ആയുസ് കണക്കാക്കപ്പെടുന്നത്. ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു വയറിൻ്റെ രീതിയായിട്ട് നമ്മൾ ഒരിക്കലും ക്ലീറ്റ് വയറിങ്ങിനെ പരിഗണിക്കുന്നില്ല. കാരണം അതിൻ്റെ വയറുകളെല്ലാം പുറത്ത് എക്സ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാറ്റൺ വയറിംഗ് രീതിയാണ്. ഈ വയറിംഗ് രീതിയിൽ വയറുകളെല്ലാം പ്ലേസ് ചെയ്യുന്നത് വുഡൻ കൊണ്ട് നിർമ്മിച്ച ഒരു ബാറ്റണിലാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ബാറ്റൺ വയറിംഗ് രീതിയാണ്. ഈ വയറിംഗ് രീതിയിൽ ബാറ്റൺ ഫിത്തിയിൽ ഒരു സ്ക്രൂവിൻ്റെ സഹായത്തോടെ മുറുക്കുക. അതിനുശേഷം ബാറ്റണിൻ്റെ മുകളിൽ തന്നെ വയറുകൾ പ്ലേസ് ചെയ്യുക. ഈ വയറുകൾ ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടി തന്നെ ഒരു ക്ലിപ്പിൻ്റെ സഹായത്തോടെ ശരിക്കും മുറുക്കേണ്ടതാണ്. ഈ ക്ലിപ്പുകൾ ഒരു നിശ്ചിത ഇടവേളയിൽ തന്നെ ഓരോ വയറുകളെയും മുറുക്കി ടൈറ്റ് ചെയ്യുന്നതാണ്. ക്ലീറ്റ് വയറിങ്ങിനെ പോലെ തന്നെ താരതമ്യേന ചിലവ് കുറഞ്ഞ ഒരു വയറിൻ്റെ രീതിയാണ് ബാറ്റൺ വയറിങ്. മാറ്റങ്ങൾ വരുത്താൻ ഇതിൽ വളരെ എളുപ്പമാണ് ഈ വയറിംഗ് രീതിയിൽ. ക്ലീറ്റ് വയറിങ്ങിനെ അപേക്ഷിച്ച് ബാറ്റൺ വയറിംഗ് രീതിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ ലൈഫും കൂടുതലായിട്ടുണ്ട്. ഈ വയറിംഗ് രീതിയുടെ പ്രധാനപ്പെട്ട പോരായ്മകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വയറുകൾ പുറമേ നിന്നും കാണുന്ന രീതിയിലാണ് വയർ ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ ഇഞ്ചുറി സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫയർ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാലപ്പഴക്കം ചെല്ലും തോറും ബാറ്റൺ വയറിൻ്റെ രീതിയുടെ ക്വാളിറ്റി കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ വയറിൻ്റെ രീതി ഒരിക്കലും ഒരു ഹൈ വോൾട്ടേജ് സപ്ലൈയിൽ ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. ബാറ്റൺ വയറിങ്ങിൽ ഉപയോഗിക്കുന്ന വയറിനെ അടിസ്ഥാനമാക്കി രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് CTS ഓർ TRS വയറിംഗ്. വയറിങ്ങിന് ഉപയോഗിക്കുന്ന PVC ഇൻസുലേറ്റഡ് വയറിന് ചുറ്റും അതല്ലെങ്കിൽ കവർ ചെയ്തുകൊണ്ട് CTSൻ്റെയും TRSൻ്റെ ഒരു ഔട്ടർ ഷീത്തും കൂടി ഉണ്ടാവും. CTS എന്ന് പറയുന്നത് ക്യാബ് ടെർ ഷീത്ത്, TRS എന്ന് പറയുന്നത് ടഫ് റബ്ബർ ഷീത്താണ്. CTS അല്ലെങ്കിൽ TRS വയർ ഉപയോഗിക്കുന്നതിലൂടെ വയറിങ്ങിന് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ലൈഫ് കൂടുകയും ചെയ്യുന്നതാണ്. സാധാരണയായി സിംഗിൾ കോറിലും 3-കോർ കേബിളും ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിലും സിംഗിൾ കോർ കേബിളുകളാണ് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വയറിംഗ് രീതിയെ CTS ഓർ TRS വയറിംഗ് എന്നും പറയാറുണ്ട്. ബാറ്റൺ വയറിംഗ് രീതിയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു വയറാണ് ലെഡ് ഷീത്തഡ് വയർ. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന PVC ഇൻസുലേറ്റഡ് വയറിനെ കവർ ചെയ്തുകൊണ്ട് ലെഡ് അലുമിനിയം അലോയുടെ ഒരു ഔട്ടർ കേസും കൂടി ഉണ്ടാവും. ഇത്തരം വയറുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന വയറിംഗ് രീതിയെ ലെഡ് ഷീത്തഡ് വയറിംഗ് എന്നാണ് പറയുന്നത്. ലെഡ് ഷീത്തഡ് വയറിംഗ് രീതിക്ക് മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയും അതേപോലെ തന്നെ ലൈഫ് വളരെ കൂടുതലുമാണ്. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഡംപ് സിറ്റുവേഷനുകളിലാണ്. അതേപോലെ തന്നെ ഈ വയറിംഗ് രീതി വളരെ ചെലവേറിയ ഒന്നാണ്. കൂടാതെ തന്നെ കെമിക്കൽ സർഫസുകളിൽ ഈ വയറിംഗ് രീതി ഒരിക്കലും സ്യൂട്ടബിൾ അല്ല. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേസിംഗ് ക്യാപ്പിംഗ് വയറിംഗ് രീതിയാണ്. അതിൻ്റെ ചിത്രമാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. ഇതിനായി വുഡൻ കൊണ്ട് നിർമ്മിച്ചതോ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതുമായ ഒരു കേസ് ഉണ്ടാവും. അതിൽ വി ഷേപ്പിലുള്ള ഗ്രൂവുകളുണ്ടാവും. ഈ ഗ്രൂവുകളിലാണ് വയറുകളെല്ലാം പ്ലേസ് ചെയ്യുന്നത്. ഈ കേസിനെ കവർ ചെയ്തുകൊണ്ട് തന്നെ ഒരു ക്യാപ്പ് ഉണ്ടാവും. ഈ ക്യാപ്പ് ഒരു സ്ക്രൂവിൻ്റെ സഹായത്തോടെ ശരിക്കും ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ സ്ക്രൂ ലൂസ് ചെയ്ത് നമുക്ക് ഇൻസ്പെക്ഷൻ നടത്താവുന്നതാണ്. ഈ വയറിൻ്റെ രീതി കാണാൻ നല്ല ഭംഗിയുള്ളതും ലോങ് ലൈഫുമാണ് ഉള്ളത്. അതേപോലെ തന്നെ മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്യും. ഈ വയറിൻ്റെ രീതിയുടെ പ്രധാനപ്പെട്ട പോരായ്മകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിലൊരു ഫാൾട്ട് കണ്ടുപിടിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഇലക്ട്രിക് ഫയറിനുള്ള സാധ്യതയും കൂടുതലാണ്. കെമിക്കൽ സർഫസുകളിൽ ഈ വയറിംഗ് രീതി ഒട്ടും അനുയോജ്യമല്ല. ഇതൊക്കെയാണ് കേസിംഗ് ക്യാപ്പിംഗ് വയറിംഗ് രീതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അടുത്തായി നമുക്ക് കോൺഡ്യൂറ്റ് വയറിങ്ങിനെ പറ്റി പഠിക്കാം. ഇന്ന് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വയറിംഗ് രീതിയാണ് കോൺഡ്യൂറ്റ് വയറിംഗ്. വയറുകൾ പ്ലേസ് ചെയ്യുന്നത് കോൺഡ്യൂറ്റിലാണ്. ഈ കോൺഡ്യൂറ്റ് ചിലപ്പോൾ ഒരു ചാനലാവാം, ഒരു ട്യൂബാവാം. കോൺഡ്യൂറ്റ് വയറിംഗ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സർഫസ് കോൺഡ്യൂറ്റ് വയറിംഗ്, അതേപോലെ തന്നെ കൺസീൽഡ് കോൺഡ്യൂറ്റ് വയറിംഗ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് സർഫസ് കോൺഡ്യൂറ്റ് വയറിംഗ് ആണ്. ഇതിൽ PVC പൈപ്പ് ഒരു സാഡിലിൻ്റെ സഹായത്തോടെ ഭിത്തിയിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വയറുകൾ പാസ് ചെയ്യുന്നത്. ഈ വയറിംഗ് രീതിയിൽ എല്ലാ പി വി സി പൈപ്പും നമുക്ക് പുറമേ നിന്ന് കാണാവുന്നതാണ്. അതേപോലെ തന്നെ മാറ്റങ്ങൾ വരുത്താനായിട്ട് വളരെയധികം എളുപ്പവുമാണ്. കൺസീൽഡ് വയറിങ്ങിനെ അപേക്ഷിച്ച് വളരെ ചിലവ് കുറഞ്ഞൊരു വയറിംഗ് രീതി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഇത് വളരെ വ്യാപകമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഹൗസ് വയറിങ്ങിനും വലിയ കെട്ടിടങ്ങൾക്കെല്ലാം ഈ വയറിംഗ് രീതി ഉപയോഗിക്കാറുണ്ട്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് കൺസീൽഡ് വയറിംഗ് ആണ്. ഈ വയറിംഗ് രീതിയിൽ പി വി സി പൈപ്പുകൾ സ്ഥാപിക്കുന്നത് ഭിത്തിയുടെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ പുറമേ നിന്ന് വയറുകളോ പി വി സി പൈപ്പുകളോ ഒന്നും തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഈ വയറിംഗ് രീതി മറ്റു വയറിങ്ങുകളെ അപേക്ഷിച്ച് കാണാൻ നല്ല ഭംഗിയുള്ളതും ലൈഫ് വളരെ കൂടുതലുമാണ്. അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള മെക്കാനിക്കൽ ഇഞ്ചുറിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്യും. ഇതെല്ലാം ഈ വയറിംഗ് രീതിയുടെ ഗുണങ്ങളാണെങ്കിൽ പോലും താരതമ്യേന മറ്റു വയറിങ്ങുകളെ അപേക്ഷിച്ച് ചിലവ് വളരെയധികം കൂടുതലാണ്. മാറ്റങ്ങൾ വരുത്താനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് ഈ വയറിംഗ് രീതിക്ക്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലുള്ള ബിൽഡിങ്ങുകൾക്കും ഉപയോഗിക്കുന്ന ഒരു വയറിംഗ് രീതിയാണ് കൺസീൽഡ് കോൺഡ്യൂട്ട് വയറിംഗ് രീതി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് വിവിധ തരത്തിലുള്ള വയറിംഗ് രീതികളെ പറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.